നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എൽ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അത് വെച്ചുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. പോയിന്റ് ടേബിളിൽ ആരാണ് മുന്നിലുള്ളത്, കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് ഓറഞ്ച് ക്യാപ്പ് ആർക്കാണ്, കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ട് പർപ്പിൾ ക്യാപ്പ് ആരുടെ കയ്യിലാണ്, കൂടുതൽ സിക്സറുകൾ ആരടിച്ചു, കൂടുതൽ ബൗണ്ടറികൾ ആരടിച്ചു, ഇതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പോയിന്റ് ടേബിളിലേക്ക് പോകാം. ഇപ്പോൾ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തല ഉയർത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തലയുടെ ടീം തന്നെയാണ്. അഞ്ച് മത്സരങ്ങളിൽ നാലും വിജയിച്ച് അവർക്ക് 8 പോയിൻ്റ് ഉണ്ട്. അവരെ കൂടാതെ മറ്റ് രണ്ട് ടീമുകൾക്ക് കൂടി 8 പോയിൻ്റുകൾ ഉണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന് 8 പോയിൻ്റ്, ഒപ്പം ആർ സി ബിയും 8 പോയിൻ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു നെറ്റ് റൺ റേറ്റിൻ്റെ ആനുകൂല്യത്തിലാണ്, മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളത് കൊണ്ടാണ് സി എസ് കെ ഒന്നാമതുള്ളത്. അവരുടെ നെറ്റ് റൺ റേറ്റ് +1.612 ആണ്. ഡി സിയുടെ നെറ്റ് റൺ റേറ്റ് +0.334, ആർ സി ബിയുടെ നെറ്റ് റൺ റേറ്റ് +0.096. കഴിഞ്ഞ മത്സരത്തിൽ അവർ 69 റൺസിനാണ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ആർ സി ബിക്ക് തിരിച്ചടിയായത്. അങ്ങനെയാണ് അവരിപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വീണുപോയിരിക്കുന്നത്. കഴിഞ്ഞ റൗണ്ട് വരെ ഒന്നാമത് നിന്ന ടീമാണ് എന്ന കാര്യം ഓർക്കുക. 4, 5, 6 സ്ഥാനങ്ങളിലുള്ള ടീമുകൾക്ക് 4 വീതം പോയിന്റുകളാണുള്ളത്. എല്ലാ ടീമുകൾക്കും 4 പോയിന്റുകളുണ്ട്. മുംബൈ ഇന്ത്യൻസ് ആണ് 4ാം സ്ഥാനത്ത്, പി ബി കെ എസ് 5ാമത് വരുന്നു, രാജസ്ഥാൻ റോയൽസ് 6ാമത് വരുന്നു. എല്ലാ ഈ 3 ടീമുകൾക്കും ആണ് 4 പോയിന്റുകൾ എന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളത് കൊണ്ടാണ് MI 4ാമത് വരുന്നത്. അവരുടെ നെറ്റ് റൺ റേറ്റ് -0.032, പി ബി കെ എസ് 5ാമത് വരുന്നു -0.428, രാജസ്ഥാൻ റോയൽസിന് നെറ്റ് റൺ റേറ്റ് -0.681. ഇനി അവസാന സ്ഥാനക്കാരായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനും KKRനും 2 വീതം പോയിന്റുകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആകെ 5 മത്സരങ്ങൾ കളിച്ചിട്ട് ഓരോ മത്സരങ്ങൾ വീതമാണ് അവർ വിജയിച്ചിരിക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 7ാം സ്ഥാനത്ത്, അവരുടെ നെറ്റ് റൺ റേറ്റ് -0.18. KKR ആണ് 8ാം സ്ഥാനത്ത്, അവരുടെ നെറ്റ് റൺ റേറ്റ് -0.675. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് സി എസ് കെയും ഡി സിയും ആർ സി ബിയും. പക്ഷേ മറ്റു ടീമുകളെയൊന്നും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. കൂടുതൽ മികച്ച പ്രകടനങ്ങൾ സൂപ്പർ താരങ്ങളിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. നമുക്കിനി മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകളിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. കൂടുതൽ റൺ അടിച്ചുകൊണ്ട് ഓറഞ്ച് ക്യാപ്പ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് ശിഖർ ധവാനാണ്. 5 മത്സരങ്ങളിൽ നിന്ന് 5 ഇന്നിംഗ്സുകൾ കളിച്ച് 259 റൺസാണ് അദ്ദേഹം ഇതുവരെ ഈ സീസണിൽ ഐ പി എല്ലിൽ കുറിച്ചിരിക്കുന്നത്. രണ്ടാമതുള്ളത് കെ എൽ രാഹുലാണ്. 5 മത്സരങ്ങൾ 5 ഇന്നിംഗ്സുകൾ 221 റൺസ് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് സി എസ് കെയുടെ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരം ഫാഫ് ഡു പ്ലസി, 5 മത്സരങ്ങൾ 5 ഇന്നിംഗ്സുകൾ 214 റൺസ് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. 4ാമതുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ജോണി ബെയർസ്റ്റോ, 5 മത്സരങ്ങൾ 5 ഇന്നിംഗ്സുകൾ 211 റൺസ് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. 5ാമതുള്ളത് ഹിറ്റ്മാനാണ്. 5 മത്സരങ്ങളിൽ നിന്ന് 5 ഇന്നിംഗ്സുകൾ കളിച്ച് 201 റൺസാണ് ഇതുവരെ രോഹിത് ശർമ്മ ഈ സീസണിൽ ഐ പി എല്ലിൽ കുറിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട കണക്കുകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അതായത് കൂടുതൽ വിക്കറ്റുകൾ ആരാണ് നേടിയിട്ടുള്ളത്. നമുക്കറിയാം ഈ സീസണിൽ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഹർഷൽ പട്ടേൽ. അദ്ദേഹത്തിന് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഒരല്പം മോശമായി ഓഫ് കളറായി പോയി. ആ ഒരു മത്സരത്തിൻ്റെ അവസാന ഓവറിൽ 37 റൺസിനാണ് അദ്ദേഹത്തെ ജഡേജ ശിക്ഷിച്ചത്. നോബോൾ അടക്കമാണ് 37 റൺസ് എന്ന് പറയുന്നത്. എന്നാൽ പോലും ഈ സീസണിലെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പ്രകടനത്തെ നമുക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയില്ല. ഇപ്പോഴും പർപ്പിൾ ക്യാപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. 5 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് 15 വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതുള്ളത് ദേശ് ഖാനാണ്, 5 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകൾ. 3ാമത് രാഹുൽ ചാഹറുണ്ട്, 5 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകൾ. ഒപ്പം തന്നെ ക്രിസ് മോറിസിനും 5 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകളുണ്ട്. ദീപക് ചാഹറാണ് 5ാം സ്ഥാനത്ത്, അദ്ദേഹത്തിന് 5 മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റുകളാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഈ സീസണിൽ മോസ്റ്റ് സിക്സസ് നേടിയിരിക്കുന്നത് ആരാണ്, ഏറ്റവും അധികം സിക്സറുകൾ പറത്തിയിരിക്കുന്നത് ജോണി ബെയർസ്റ്റോയാണ്. 5 മത്സരങ്ങൾ കളിച്ചിട്ട് ജോണി ബെയർസ്റ്റോയുടെ ബാറ്റിൽ നിന്ന് ഇപ്പോൾ 14 സിക്സറുകൾ ഈ സീസണിൽ പിറന്നു കഴിഞ്ഞു. കെ എൽ രാഹുൽ 2ാമത്, അദ്ദേഹം 10 സിക്സറുകൾ അടിച്ചിരിക്കുന്നു. 3ാമത് ആന്ദ്രേ റസൽ 9 സിക്സറുകൾ, സഞ്ജു സാംസൺ, രോഹിത് ശർമ്മ എന്നിവരും 9 വീതം സിക്സറുകൾ കുറിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സിക്സറുകൾ നമ്മൾ ഈ ഒരു സീസണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഏറ്റവും അധികം ബൗണ്ടറികൾ നേടിയിട്ടുള്ളത് ആരാണ്, ഈ സീസണിൽ ഇതുവരെ ഏറ്റവും അധികം ബൗണ്ടറികൾ നേടിയിട്ടുള്ളത് ശിഖർ ധവാനാണ്. അദ്ദേഹം 32 ബൗണ്ടറികൾ ഇതുവരെ ഈ ഐ പി എല്ലിൽ നേടിക്കഴിഞ്ഞു. 2ാമതുള്ളത് ഫാഫ് ഡു പ്ലസി, 21 ബൗണ്ടറികൾ. 3ാമത് ഗ്ലെൻ മാക്സ്വെൽ, 20 ബൗണ്ടറികൾ. 4ാമത് നിതീഷ്
മിശ്രാണ് അതുപോലെ പ്രതീഷോ ഇവരൊക്കെ 20 ബൗണ്ടറികൾ നേടിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ സൂപ്പർ താരങ്ങളിൽ നിന്ന് വരട്ടെ ഐപിഎൽ കൂടുതൽ മികവിലേക്ക് ഉയരട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം